കൈകൊണ്ട് വേസ്റ്റ് ബിന്നിൽ നിന്ന് വേസ്റ്റ് വാരിയെടുത്ത് ആ ഒരു ലിവിംഗ് റൂം ഏരിയയിൽ എറിയുന്നുണ്ട് നമ്മുടെ റസ്മിൻ ഭായി. ജിൻഡോയ്ക്ക് നേരെയാണ് വേസ്റ്റ് എറിയുന്നത്. ജിൻഡോയ്ക്ക് ഒരു ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് പണിഷ്മെന്റ് കൊടുത്തു റസ്മിൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോപ്രായം കാണിക്കുന്നത്. അയാൾ ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് റസ്മിൻ ആ ഒരു വേസ്റ്റ് എറിയുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് പോകുന്നതിന് എന്തെങ്കിലും ഒരു വില കൊടുത്തിരുന്നുവെങ്കിൽ റസ്മിൻ ഈ പരിപാടി കാണിക്കില്ലായിരുന്നു. പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ വീട് സൂക്ഷിക്കുന്ന കാര്യം ഇതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ സംസാരിച്ചിട്ട് പോയതാണ്. വളരെ ക്ലിയർ ആയിട്ട് ലാലേട്ടൻ പറഞ്ഞതാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച്. ഇനി മിക്കവാറും ഹിന്ദിയിലൊക്കെ സൽമാൻ വന്ന് പാത്രം കഴുകിയതുപോലെ ലാലേട്ടൻ വരേണ്ടി വരും. കാരണം അമ്മാതിരി ചീപ്പ് പരിപാടികളാണ് അവിടെ ഉള്ളവർ കാണിച്ചു കൂട്ടുന്നത്, പ്രത്യേകിച്ച് റസ്മിൻ ഭായ്. അതിപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പട്ടിഷോ തന്നെയാണ് റസ്മിൻ കാട്ടിക്കൂട്ടിയത്. ഒരാളോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ. സ്വന്തം വീട് വൃത്തികേടാക്കിയിട്ടാണോ ഒരാളോടുള്ള ദേഷ്യം തീർക്കുന്നത്? വേസ്റ്റ് എറിഞ്ഞ ദേഷ്യം തീർക്കുന്നത് വെറും ചീപ്പ് പരിപാടിയാണ് ആ കാണിച്ചത്. റസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ഈ രീതിയിലുള്ള വിവരം കെട്ട പട്ടിഷോ ഇനിയും കാണിച്ച് മുന്നോട്ട് പോകാനാണ് റസ്മിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പുറത്തേക്കുള്ള വാതിൽ ഉടനെ തന്നെ റസ്മിന്റെ മുന്നിൽ തുറക്കപ്പെടും. കാരണം നല്ല വെറുപ്പിക്കലാണ് ഈ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട്. ലാലേട്ടന്റെ മുന്നിൽ ഇതേപോലെ ഓവറാക്ട് ചെയ്യുന്ന റസ്മിനെ നമ്മൾ കണ്ടതാണ്. അത് ജിൻഡോ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് റസ്മിനി കാട്ടിക്കൂട്ടിയതെന്ന് ഓർക്കണം. ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് ജിൻഡോ പറഞ്ഞായിരുന്നു ഇത് ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന രീതിയിൽ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് റസ്മിൻ ഈ പട്ടിഷോ എല്ലാം കൂടെ കാണിച്ചു കൊടുക്കുന്നത്. ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് അതിന്റെ പേരിലാണ്. ജിൻഡോയുടെ പടം പഞ്ചിങ് ബാഗിൽ വെച്ച് ഇടിക്കണം എന്ന് പറഞ്ഞ ആളാണ് റസ്മിൻ. താൻ എന്തോ വലിയ ആളാണ് എന്നൊരു വിചാരം റസ്മിനുണ്ട്. ജിൻഡോ കാലേ വരെ നിലത്തടിച്ച തീരാവുന്നതേ ഉള്ളൂ ഈ ഒരു ഓവർ കോൺഫിഡൻസ് പട്ടിഷോയൊക്കെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ രീതിയിലുള്ള ഒരു കോപ്രായമാണ് റസ്മിൻ ആ വേസ്റ്റ് ചെയ്യുന്നതിലൂടെ കാണിച്ചത്. നമ്മൾ ഈ ഒരു ആക്ടിനെ കുറിച്ച് മാത്രമേ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ. ജിൻഡോ പറഞ്ഞതൊക്കെ അത് വേറെ കാര്യം. ജിൻഡോയുടെ പരാമർശവും വളരെ മോശമായിപ്പോയി. അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് ഞാനിങ്ങനെ ന്യായീകരിക്കുന്നുമില്ല. മട്ടാഞ്ചേരി എന്നുള്ള ഒരു സ്ഥലവും ഒരു മോശപ്പെട്ട സ്ഥലമല്ല. കോളനി എന്നുള്ള പോലെ അധിക്ഷേപം തന്നെയാണ് ജിൻഡോ പറഞ്ഞത്. രണ്ടും തെറ്റാണ്, രണ്ടാമത്തെ ഭാഗത്തും ന്യായമില്ല.